സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തിയിൽ പലയിടത്തും നടക്കുന്നത് അശാസ്ത്രീയ നിർമ്മാണമാണെന്ന് പരാതി. എരഞ്ഞിമാവ് മുതൽ നോർത്ത് കാരശ്ശേരി വരെയുള്ള നവീകരണ പ്രവൃത്തിയിലാണ് വിവിധയിടങ്ങളിൽ അശാസ്ത്രീയ നിർമ്മാണം നടന്നതായി പരാതി ഉയർന്നത്. വർഷങ്ങൾ പഴക്കമുള്ളതും തകർന്നതുമായ കലുങ്കുകൾ പോലും പുനർനിർമ്മിക്കാതെ ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതായും ആരോപണമുണ്ട്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ നവീകരണത്തിൽ എരഞ്ഞിമാവ് മുതൽ നോർത്ത് കാരശ്ശേരി വരെയുള്ള പ്രവൃത്തികൾക്കെതിരെയാണ് വ്യാപകമായ പരാതി ഉയരുന്നത്. നിർമ്മാണം തീർത്തും അശാസ്ത്രീയമാണെന്നാണ് പ്രധാന ആരോപണം. മാവായി മുതൽ നോർത്ത് കാരശ്ശേരി വരെയുള്ള ഭാഗത്തെ വർഷങ്ങൾ പഴക്കമുള്ള 9 കലുങ്കുകൾ പുനർനിർമ്മിക്കാതെയാണ് ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചതെന്നും വല്ലാറ തോണ്ട കാളംപുറന്തോട് കടന്നുപോകുന്ന നെല്ലിക്കാപറമ്പിലെ 50 പഴക്കമുള്ളതും തകർച്ചാഭീഷണി നേരിടുന്നതുമായ കലുങ്ക് ഉൾപ്പെടെ പുനർനിർമ്മിക്കാതെയും റോഡിൻ്റെയും തോടിൻ്റെയും തകർന്ന സംരക്ഷണ ഭിത്തികൾ പൊളിച്ചുമാറ്റി പുതുക്കിപ്പണിയാതെയുമാണ് നിലവിൽ ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചതെന്നും ആക്ഷേപമുണ്ട്. നിലവിലുണ്ടായിരുന്ന റോഡ് വീതി കൂട്ടി പൂർണ്ണമായും ടാർ ചെയ്തതോടെ കാൽനട യാത്രക്കാർക്ക് നടന്നുപോവാനുള്ള വഴിയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്നും റോഡ് പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ എരഞ്ഞിമാവ് മുതൽ മുക്കം വരെയുള്ള ഭാഗത്ത് നിർമ്മാണത്തിൽ ഒരുപാട് അശാസ്ത്രീയതകൾ കാണുന്നുണ്ട്. നിലവിൽ റോഡ് പൂർണ്ണമായിട്ടും വീതി കൂട്ടി ടാർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് സാധാരണക്കാർക്ക് നടന്നു പോകാനുള്ള ഫുട്പാത്ത് ഒരു ഭാഗത്തും ഇപ്പോൾ ഇല്ല. അതേപോലെ തന്നെ 60 മുമ്പ് നിർമ്മിച്ച ഓവുപാലങ്ങൾ 9 പുനർനിർമ്മിക്കാതെയാണ് ഇപ്പോൾ റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുള്ളത്. അതേപോലെ നിരവധിയായ പ്രശ്നങ്ങൾ റോഡ് നിർമ്മാണത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. വല്ലാറ തോണ്ടയിൽ നിന്ന് ഉത്ഭവിച്ച് കാളപുറം വഴി പോകുന്ന ഈ തോടിൻ്റെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കാതെയാണ് ഇപ്പോൾ റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇത് പൂർണ്ണമായിട്ടും ആളുകൾക്ക് നടന്നു പോകാനുള്ള ഫുട്പാത്ത് ഇതിൽ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ആളുകൾക്ക് പിന്നെ തോടിൻ്റെ സംരക്ഷണം ഇതിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. പാലങ്ങൾ ഓവുപാലങ്ങൾ മാറ്റി നിർമ്മിക്കണം. ഇത്തരം പ്രവൃത്തി ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നടത്തണമെന്നാണ് നാട്ടുകാർക്ക് ആവശ്യപ്പെടാനുള്ളത്. നോർത്ത് കാരശ്ശേരി ജംഗ്ഷനിൽ 1 മുമ്പ് വെള്ളക്കെട്ട് രൂപപ്പെട്ട് വ്യാപകമായി റോഡ് തകർന്ന സാഹചര്യത്തിൽ പാകിയ ഇന്റർലോക്കുകൾ റോഡ് പ്രവൃത്തി ഏറ്റെടുത്ത കരാറുകാരൻ കുത്തിപ്പൊളിച്ചപ്പോൾ നാട്ടുകാർ തടഞ്ഞിരുന്നു. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് സംസ്ഥാന പാതയിൽ പാകിയ ഇന്റർലോക്ക് കട്ടകൾ കുത്തിപ്പൊളിച്ച് നശിപ്പിക്കാൻ അനുവദിക്കുകയില്ലെന്നും ഇത് നല്ല രീതിയിൽ പൊളിച്ചെടുത്ത് മറ്റെവിടെയെങ്കിലും ഉപയോഗപ്പെടുത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത്തരത്തിൽ സംസ്ഥാന പാതയിലെ വിവിധയിടങ്ങളിൽ പാകിയ ഇന്റർലോക്കുകൾ നശിപ്പിക്കുന്നതിലൂടെ ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടമാവുന്നതെന്നും നാട്ടുകാർ പറയുന്നു. സംസ്ഥാന പാത പുതിയ റോഡ് വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലക്ഷങ്ങൾ ചെലവഴിച്ച് പിന്നെ ഒരു വർഷത്തോളത്തിന് അടുത്തായിട്ടേ ഉള്ളൂ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഇന്റർലോക്ക് ചെയ്തത്. ഈ ഇന്റർലോക്ക് ഇന്നലെ ഇവർ ഈ കരാറെടുത്ത് ശ്രീധന്യം എന്ന് പറഞ്ഞ കോൺട്രാക്ട് വർക്കിൻ്റെ ഇറ്റാച്ച് വന്ന് പൊളിച്ചു മാറ്റുന്ന സമയത്ത് ഇത് ഇന്നലെ തടയുണ്ടായി. തടഞ്ഞതിന് കാരണം എന്താ, വേസ്റ്റാക്കി അവർ വേറെ കുഴിലേക്ക് കൊണ്ടുപോയിടാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് ഇന്നലെ ഇറ്റാച്ച് വെച്ച് പൊളിച്ചിരുന്നത്. ആ ഇറ്റാച്ച് വെച്ച് പൊളിക്കുന്ന സമയത്ത് ഇത് ജംഗ്ഷനിലെ ജനങ്ങൾ ഇത് തടഞ്ഞു. തടഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പണിക്കാരെ വെച്ച് ഈ ഇന്റർലോക്ക് സെപ്പറേറ്റ് എടുത്തു മാറ്റി വെക്കുക. ഇതേ സംവിധാനം തന്നെ ഗോതമ്പ് റോഡുണ്ട്, ചുങ്കത്തുണ്ട്. ഇതൊക്കെ ഈ രീതിയിലാണ് പൊളിച്ചു മാറ്റുന്നതെങ്കിൽ 1.5 കോടി രൂപേൻ്റെ മുകളിലേക്ക് ഗവൺമെൻറ്റിൻ്റെ സാധാരണക്കാരെ ജനങ്ങളെ നികുതി പണം വേസ്റ്റ് ആവുന്ന രീതിയിലാണ് ഇതുള്ളത്. ആ കാരണം കൊണ്ട് ഇന്നലെ ഇത് തടഞ്ഞതിന് ശേഷം ഇവരെ കോൺട്രാക്ട് വർക്കേഴ്സിൻ്റെ തൊഴിലാളികളെ വെച്ച് ഈ ഇന്റർലോക്ക് പൊളിച്ചു മാറ്റി സെപ്പറേറ്റ് ആക്കി വേറെ യൂസ് ചെയ്യാനുള്ള കാര്യത്തിലാണോ എന്താ അറിയില്ല പൊളിച്ചു മാറ്റിക്കപ്പെട്ടിരുന്നു. റോഡ് പ്രവൃത്തിയെക്കുറിച്ച് നേരത്തെയും നിരവധി പരാതികൾ ഉയർന്നിരുന്നു. അപാകതകളെല്ലാം പരിഹരിച്ച് റോഡ് പ്രവൃത്തി നല്ല നിലയിൽ പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ ജി എൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.